ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അത് എന്ത് വെച്ചിട്ടാണ് ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കണതെന്ന് അറിയോ? പുതിയാപ്പിളക്കോര വെച്ചിട്ട്. പുതിയാപ്പിളക്കോരയ്ക്ക് ചില സ്ഥലത്തൊക്കെ എന്താ കിളിമീൻ, കിളിമീൻ എന്നാണ് പറയണത്. ഞങ്ങളിവിടെ പുതിയാപ്പിളക്കോര എന്നാണ് പറയണത്. അത് ഞാൻ ആ ഫ്രൈ ചെയ്യണത് എങ്ങനെയാണെന്നറിയോ? പച്ചക്കുരുമുളക് വെച്ചിട്ടാണ്, പച്ചക്കുരുമുളക് ഇട്ടിട്ടാണ് ഞാൻ എന്താ അത് ഫ്രൈ ചെയ്യണത്. അതാണ് ഇന്നതിലത്തെ ഒരു പ്രത്യേകത. ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പച്ചക്കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് അതിലേക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാനിവിടെ ഒരു അരക്കിലോ പുതിയാപ്പിളക്കോര നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണതാണിത്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂണ് പെരിജീരകത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 6 തോക്ക കുരുമുളക്, പച്ച കുരുമുളക് എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ തോക്ക എന്നാണ് പറയുക, നിങ്ങളവിടെ എന്താ പറയുക എനിക്ക് അറിയില്ല. 6 തോക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത ഉള്ളി നമുക്ക് ആവശ്യമുണ്ട്. കുറച്ച് ഇഞ്ചിയും പിന്നെ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ ആവശ്യത്തിനുള്ള നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും വേണം, ഉപ്പും വേണം. ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. കുരുമുളക് ഞാൻ ഇതേപോലെ എല്ലാതും ഇങ്ങനെ വേറെ വേറെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായി കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക്. ഞാനുണ്ടല്ലോ ഈ പച്ചക്കുരുമുളക്, ഫ്രഷായ പച്ചക്കുരുമുളക് കേട്ടാ. ഞാൻ ഇന്നലെ സദോട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുരുമുളക് നന്നായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബന്ധം ഞാൻ പൊട്ടിച്ചു കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇട്ടോളോട്ട. ഞാൻ ഇത്രയും കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് ഇഞ്ചി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കുറച്ച് പച്ചമുളകും കൂടി ഇടാം നമുക്ക്. ഇത്രയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ കുരുമുളക് നന്നായിട്ട് ഇപ്പം ആ കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാതും കൂടി നമ്മൾ എടുത്തില്ല, അതൊക്കെ ഞാൻ നന്നായി അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു കുറച്ചൊരു ലേശം വെള്ളം കൂട്ടിയിട്ട് ഒരു സ്പൂണ് കഷ്ടി അത് കൂട്ടിയിട്ടാണ് അരച്ചിരിക്കുന്നത്. അങ്ങനെ അരഞ്ഞ് പൊടിഞ്ഞ് വരുന്നുള്ളൂ, അരഞ്ഞ് വരുന്നില്ലല്ലോ. അപ്പം നന്നായിട്ട് ഒന്നിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല പച്ച കളറില് ആ ഫ്രഷായിട്ടുള്ള കുരുമുളകിൻ്റെ ഇതാണ് കണ്ടില്ലേ. നമുക്കിതിട്ട് തുടച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ പെരിജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടെന്ന്, അതും കൂടി നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ കൂട്ടിയിട്ട് അരക്കും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ വേറെ ആണ് ആക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, ഇനി നമുക്ക് ഈ മീനിലേക്ക് എല്ലാതും കൂടെ പരട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതില്. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് ഒന്നിങ്ങോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. ഓരോ മീനിലും നമുക്ക് നന്നായി ഇതിങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞു കൊടുത്താലാണ്
എല്ലാ മസാലയും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഞാനിത് എല്ലാതും ഇതിലാക്കിയതിന് ശേഷം കാണിക്കാം കേട്ടോ. ഉള്ളിലും എല്ലാം നമുക്ക് നന്നായി അങ്ങോട്ട് പരത്തി കൊടുക്കാം. എല്ലാം പരത്തിയതിന്റെ ശേഷം കാണിക്കാം. കണ്ടില്ലേ, ഞാൻ നന്നായി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലും എല്ലാം നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടല്ലോ ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലൊന്ന് വയ്ക്കാം. അതിന്റെ ശേഷം നമുക്കിത് എടുത്ത് വറക്കാനൊക്കെ നോക്കാം. കണ്ടോ, തസ്സലായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാതും ഒന്ന് ഒന്ന് പിടിച്ചോട്ടെ. അപ്പൊ ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മത്സ്യ വർക്കൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ ഇനി ഞാനിതിലേക്ക് ഈ പുരട്ടി വെച്ചിട്ടുള്ള മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പൊ അരമണിക്കൂർ വെച്ചപ്പോ മീനൊക്കെ നല്ലോണം ഉള്ളിലൊക്കെ പിടിച്ചു. ഇനി നമുക്ക് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. കുറച്ച് കറിവേപ്പിൻ്റെ ഇല അങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. അതും കൂടി ആയാൽ നല്ലൊരു സ്മെല്ലാണ്. അതായത് കാരണം നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുക. ഈ ഭാഗം കൂടി ഒന്ന് നന്നായി വരുന്നത് വരട്ടെ. നമുക്കിനി ഇതങ്ങട്ട് എടുത്ത് എടുത്ത് വെച്ചു. നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അതിട്ട് ഇത് ഈ മീൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഈ ഭാഗം നന്നായി മൂത്ത് വരട്ടെ. നമുക്കിനി ഇതൊന്നാണ്ട് മറച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം കൂടി ഇങ്ങനെ ആവട്ടെ. നമ്മളിങ്ങനെ പച്ച കുരുമുളക് അരച്ചിട്ട് വറുക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. മറ്റിച്ചിട വറക്കണേക്കാൾ ഈ കുരുമുളകിൻ്റെ ആ പച്ച കുരുമുളകിന് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഈ പച്ചയായിട്ടുള്ള കുരുമുളകും ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ ഞാൻ വറുത്തും ചെയ്യാറുണ്ട്. ഇതേപോലെ വറുത്തരച്ചിട്ട് മീൻ കറി വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് ഈ കുരുമുളക് അരച്ചിട്ട്. ഇനി ഞാനൊരു പ്രാവശ്യം അതൊക്കെ ഉണ്ടാക്കി കാണിക്കണ്ടേ. ഒരു പ്രാവശ്യം ഞാൻ അയിൽ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇനി ഞാൻ മത്തിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊക്കെ ഞാനിനി ഉണ്ടാക്കി കാണിക്കണ്ടേ. ഇനി ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും കുരുമുളക് പച്ച കുരുമുളക് ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം എന്നാൽ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.